ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ വരുന്ന പ്രേതത്തിനെ പോലെ ഉണ്ടല്ലേ ഡ്രാക്കുള, അതുപോലെ തന്നെയുണ്ട്. ഇത് സ്കിന്നിന് നമുക്ക് എങ്ങനെയുണ്ട്, ഇത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്, അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, ഞാനൊരു സാധനം പർച്ചേസ് ചെയ്തു. അപ്പോൾ അത് അതായത് പർപ്പിളിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതായത് ഈ ക്രീം ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ഏറ്റവും പർച്ചേസ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ പർപ്പിളാണ് കേട്ടോ. അതായത് ഫ്ലിപ്കാർട്ടിൽ ഉണ്ട്, ഒത്തിരി റേറ്റ് വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഈ കോപ്പി പ്രൊഡക്ട്സ് അതായത് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും അവൈലബിൾ ആണ് ഫ്ലിപ്കാർട്ടിൽ. അപ്പം ആ ഒരു ഇതുള്ളതുകൊണ്ട് എനിക്കിപ്പം എന്തെങ്കിലും മോയ്സ്ചറൈസർ, പ്രത്യേകിച്ച് സെറ്റാഫിലിൻ്റെ ഒക്കെ പ്രൊഡക്റ്റുകൾ, പ്ലമ്മിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ്, ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്യുന്നത് മിക്കതും എന്താ ഇത് പർപ്പിളിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മൾ എനിക്കതിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. അങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടു, അതായത് ആൾസ് ഗുഡ്നെസ്സിൻ്റെ എന്നാ നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടല്ലോ, അതൊക്കെ പർച്ചേസ് സമയത്ത് കണ്ടതാണ് ഈ ഒരു ഐറ്റം. ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ചിലപ്പോൾ ഞാനായിരിക്കും ലാസ്റ്റ് ഈ ഒരു വീഡിയോ ഇടുന്നത്, ഏറ്റവും ലേറ്റ് ആയിട്ട് ഇടുന്നത്. ഇതിനു മുന്നേ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത് പർച്ചേസ് ചെയ്തു കുറേ ദിവസമായി പർച്ചേസ് വെച്ചിട്ട്. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇതിനെക്കുറിച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇത് ഫ്രഞ്ച് ഗ്രീൻ ക്ലേ പൗഡർ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കളറും ഡീറ്റെയിൽസൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാം എന്ന് ഇങ്ങനെ തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ്, 99 രൂപ ഇതിൽ എഴുതിയിട്ടുള്ളത്, എനിക്ക് 79 ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കളറിലാണ് പൗഡർ, പിന്നെ 100% നാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പെസ്റ്റിസൈഡ് ഫ്രീ ആണ്, പ്രിസർവേറ്റീവ് ഫ്രീ ആണ്, അനിമൽ ടെസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഫ്രാൻസിൽ നിന്ന് ഉള്ളതാണെന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇത് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്, അതായത് ഗ്രീൻ ക്ലേ പൗഡർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ബ്ലെമിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരിടയ്ക്ക് എനിക്ക് ബ്ലെമിഷസ് ഉണ്ടായിരുന്നു. അതായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്ത് പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറേ നാൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒക്കെ സമയത്തൊക്കെ എനിക്ക് ബ്ലെമിഷസ് വരുമായിരുന്നു, റിങ്കിൾസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറും. പിന്നെ നമ്മുടെ പോർസിനെ ഒക്കെ ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ സ്കിൻ നല്ല ടൈറ്റൻ ആയിട്ടിരുന്നാലേ ഒരു യങ് ലുക്കൊക്കെ തോന്നിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ഏജ്ഡ് ആയിട്ടൊക്കെ തോന്നിക്കും. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ടൊക്കെയാണ് ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നതെന്നാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ. അതായത് എത്ര സ്പൂൺ എടുക്കണം എന്നൊക്കെ, ഇതിപ്പോൾ ഇരുന്നല്ല ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും എത്ര സ്പൂൺ വേണമെന്നൊക്കെ നമ്മുടെ ഡിസിഷനാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസ് വാട്ടറും മിക്സ് ചെയ്യാം, പിന്നെ നമ്മുടെ റോസ് വാട്ടറിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട കുറച്ച് റെസിപ്പീസ് പോലെ ഇവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് വെള്ളത്തിൽ യൂസ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് ടീ ട്രീ എസൻഷ്യൽ ഓയിൽസും യൂസ് ചെയ്യാം. ഇപ്പോൾ ടീ ട്രീ അല്ലാതെ നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ടെസ്റ്റിംഗ് ഒക്കെ നടത്തുമല്ലോ. അപ്പം ടീ ട്രീ മോപ്പുരം ഉള്ളവർക്ക് ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്, അതാണ് ഇതിനകത്ത് പ്രത്യേകത പറയാൻ കാരണം. ഇനിയിപ്പോൾ സ്കിൻ ഗ്ലോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കളർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ എസൻഷ്യൽ ഓയിൽ, ടേമറിക്കിൻ്റെ എസൻഷ്യൽ ഓയിൽ, അങ്ങനെയുള്ള എസൻഷ്യൽ ഓയിൽസ് ഉപയോഗിക്കാം. എസൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുമ്പം ഒരു ഡ്രോപ്പ് അങ്ങനെ കഴിക്കാവുള്ളൂ, കൂടി പോയിട്ടുണ്ടെങ്കിൽ സ്കിൻ ബേണിംഗ് ഉണ്ടാവും. അത്രയും കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആര് യൂസ് ചെയ്താലും വളരെയധികം ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാം. ഇത് ഭയങ്കരമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് തന്നെ അഫോർഡബിൾ ആണല്ലോ. അപ്പോൾ ബ്രാൻഡ് ഏതാ, ആർട്സ് ഗുഡ്നെസ്സിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊക്കെ ഇത് യൂസ് ചെയ്യാം. അതായത് വെള്ളത്തിലും യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ എന്താ റോസ് വാട്ടറിലും, പ്ലസ് അതിൻ്റെ കൂടെ എസൻഷ്യൽ ഓയിൽസും ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക, ഡ്രൈ ആകുമ്പോഴത്തേനും വാഷ് ഔട്ട് ചെയ്ത് കളയുക. സ്കിന്നിന് എന്താ
ഈ മോക്കുരു കാര്യങ്ങളൊക്കെ മാറി കിട്ടുമെന്ന് ഇതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്കിൻ നല്ല ഗ്ലോ ആവും, അതായത് ടോൺ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം അല്ല, എനിക്കിത് യൂസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്ലേ പൗഡർ, ആർട്സ് ഗുഡ്നെസ്സിൻ്റെ ആണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. ഈ കളർ തന്നെയാണ് കേട്ടോ എക്സാക്ട്ലി നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ്. ഒരു ലൈറ്റ്, വളരെ ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ കളറ് പൗഡറാണ്, വളരെ ഫൈനായിട്ടുള്ള പൗഡറാണ്. ഒട്ടും തരികളൊന്നുമില്ല. മുൾത്താനി മിട്ടി പൗഡർ ഉണ്ടല്ലോ, അതിലും ഫൈനായിട്ടുള്ള പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എനിക്കിത് കണ്ടപ്പോൾ തോന്നി നമ്മുടെ സ്കിൻ ചിലപ്പോൾ ഡ്രൈ ആക്കും കുറച്ച് എന്നുള്ളത്. അപ്പോൾ നമ്മളത് മിക്സിംഗ് ശ്രദ്ധിച്ചാൽ മതി, അതായത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ അതനുസരിച്ചിട്ടുള്ള ഒരു മിക്സിംഗ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡിയാണ് കേട്ടോ. അതായത് കണ്ടോ നല്ലൊരു പച്ച കളറാണേ മിക്സ് ചെയ്യുമ്പോൾ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന എന്താണോ അതേ കളർ തന്നെയാണ് കേട്ടോ. അതായത് ചിലപ്പോൾ നമ്മൾ ക്യാമറയിൽ എടുക്കുമ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ, ഒരു സെയിം കളർ. ഈ ഒരു സെയിം നിങ്ങൾ എന്താണോ കാണുന്നത് ഈ ഒരു സെയിം കളർ, കാരണം എനിക്കിത് മനസ്സിലാവുന്നുണ്ട് ഇവിടുന്ന് കാണുമ്പം. ഒരു ലൈറ്റായിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം യൂസ് ചെയ്താൽ മതി എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഡെയിലി വേറെ ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ആഴ്ചയിൽ എപ്പോഴെങ്കിലും രണ്ട് ദിവസം ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകണമെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ലീവ് ഡേയ്സ് ഉണ്ടല്ലോ, ഹോളിഡേയ്സൊക്കെ, സൺഡേ സാറ്റർഡേ ഒക്കെ ഓഫ് ആണല്ലോ, അങ്ങനെയുള്ളപ്പോഴൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും ക്ലേ അപ്ലൈ ചെയ്താൽ എങ്ങനെയായിരിക്കും? അങ്ങനെ തന്നെയാണേ, മുൾത്താണി മിട്ടിയൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ. പക്ഷേ അങ്ങനെ ആ ഒരു കറക്റ്റ് എക്സാക്ട്ലി അങ്ങനെ പറയാൻ പറ്റത്തില്ല, എന്നാലും അതുപോലെയൊക്കെ തന്നെ. ഭയങ്കര നല്ല സ്മെല്ലാണ്. പിന്നെ റോസ് വാട്ടറിൻ്റെയും കൂടി ആരും വണം വരുന്നുണ്ട്. അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ, കണ്ടോ. പിന്നെ ഏറ്റവും നല്ലത് ഒരു ഗ്ലാസ് ബൗളിൽ അപ്ലൈ എന്താ മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യുക. നിങ്ങളിത് ഇട്ടിട്ട് റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് എന്താ നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ കൈകൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. കണ്ണിനടിയിലെ കറുപ്പുകൾ പോകാനായിട്ടും കറുപ്പ് പോകാനായിട്ടും ഒക്കെ നല്ലതാണേ. ശരിക്കും പറഞ്ഞാൽ ഷീറ്റ് മാസ്ക് ഒക്കെ ഇടുമല്ലോ, ആ ഒരു ഫീല് വരും ഇതിടുമ്പോൾ. എന്തായാലും അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ എന്തായാലും നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ. നമുക്കിതിൽ തന്നെ കാണാം, ചിലപ്പോൾ കാണുമ്പോൾ അത്ര ആ ഒരു രീതിയിൽ മനസ്സിലായെന്ന് വരില്ല, പക്ഷേ ഞാൻ കറക്റ്റ് റിസൾട്ട് എന്താണെന്നുള്ളത് പറയാം. എങ്ങനെയാണ് സ്കിന്നിൻ്റെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ, അതായത് ഇപ്പോൾ പാടുകളോ ഇതൊന്നും ഒറ്റ യൂസിൽ പോകത്തൊന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ഒരു ഗ്ലോ കിട്ടും. സ്കിന്നിനൊരു ടെക്സ്ചറിലൊക്കെ മാറ്റം വരുന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റുമല്ലോ, വൺ ടൈം യൂസ് ആണെങ്കിൽ പോലും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറയാമെന്നാണ് പറഞ്ഞത്. പിന്നെ വല്ല വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വല്ല ഡ്രൈനെസ് വരുന്നുണ്ടോ, അപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്ന് ഉണ്ടോ എന്നൊക്കെ അതിലൂടെ അറിയാൻ പറ്റുമല്ലോ. എൻ്റെ സ്കിൻ ടൈപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സ്കിൻ ടൈപ്പ് ഓയിലി പ്ലസ് സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഏതൊരു സാധനവും ഭയങ്കരമായിട്ട് യൂസ് ശ്രദ്ധിച്ചിട്ടൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിതിൽ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല, റോസ് വാട്ടർ മാത്രമാണ്. എൻ്റെ കയ്യിലുള്ള എസൻഷ്യൽ ഓയിൽസൊക്കെ തീർന്നിരിക്കുക. ഇപ്പോൾ ഉള്ളത് ടീ ട്രീ ആണെന്ന് തോന്നുന്നു. അത് ഞാൻ വല്ലപ്പോഴും ഹെയർ പാക്കൊക്കെ ഇടുമ്പോഴത്തേക്കും മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ഫേസിൽ അങ്ങനെ പിമ്പിൾസ് ചെറിയ കുരുക്കളൊക്കെ വരുന്നല്ലാതെ അങ്ങനെ ഇല്ല. എന്നാലും നമ്മൾ ഫേസിൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. വല്ലപ്പോഴേ ഫേസിൽ ഇടാറുള്ളൂ, വളരെ റെയർ എന്ന് വെച്ചാൽ വളരെയധികം റെയറാണ്. പിന്നെ ഹെയറിൽ ഇട്ട് കൊടുക്കുക, അത് നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ടും മുടി നല്ല ഹെൽത്തി ആകാനായിട്ടും ഒക്കെ മുടിയിൽ ഈ ഒരു ടീ ട്രീ ഓയിൽ എസൻഷ്യൽ ഓയിൽ നമ്മൾ തേക്കുന്ന എണ്ണയിലോ അല്ലെങ്കിൽ ഹെയർ പാക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കുറച്ച് ഒരു തുള്ളി മതി കേട്ടോ. ഞാൻ പറഞ്ഞു എസൻഷ്യൽ ഓയിൽ ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്, അതുകൊണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഫേസിൽ കൂടുതലെടുത്ത് അപ്ലൈ ചെയ്തിട്ട് ബേണിംഗ് ഉണ്ടായ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും വളരെ സൂക്ഷിക്കുക ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്കൊന്ന് ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചെറിയൊരു ഭാഗം കണ്ടോ, ഒരു വെറ്റായിട്ടിരിക്കുന്നത്, അവിടെ മാത്രമേ ഉണങ്ങാനായിട്ടുള്ളൂ കേട്ടോ. കണ്ടോ കറണ്ട് പോയി. ഇപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഉണങ്ങി കിട്ടിയാൽ സംസാരിക്കാൻ പാടില്ല. ഇതിട്ടിട്ട് ഉറപ്പായിട്ടും റിങ്കിൾസ് വരും, അതുകൊണ്ട് ബാക്കിയും കൂടെ ഉണങ്ങിയിട്ട് നമുക്കിനി വാഷ് ഔട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ഔട്ട് ചെയ്തു കേട്ടോ. ഇതാണ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഫേസ്. നമുക്കൊന്ന് റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. അതായത് ഇത്
നല്ല ഇച്ചിരി തിക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കുന്ന എല്ലാ ഭാഗത്തും ഒരേപോലെ ഒരേ അളവിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ചിലപ്പം ഒരു ഭാഗത്ത് നമ്മൾ വലിയ കട്ടിയില്ലാതെ ചുമ്മാ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു, ഇപ്പുറത്ത് നല്ല കട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തെങ്കിൽ ഈ കട്ടി കുറഞ്ഞ് അപ്ലൈ ചെയ്ത് കൊടുത്ത ഭാഗം പെട്ടെന്ന് ഉണങ്ങും. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തതാണെങ്കിൽ ഉണങ്ങാൻ താമസിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഭയങ്കരമായിട്ട് വലിയാൻ തുടങ്ങും. ഇത് പെട്ടെന്ന് വലിച്ചിട്ടുണ്ടാവും. അതായത് മുൾത്താനിപ്പെട്ടി ഫേസിൽ ഒരുപാട് നേരം ഇരുന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ക്ലേയും കൂടിയല്ലേ, അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുന്ന് വലിയാൻ തുടങ്ങും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഒരേപോലെ സെയിം കട്ടിയിൽ എല്ലായിടത്തും ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി തിക്കായിട്ടുള്ള കോട്ട് ഇട്ട് കൊടുക്കാൻ നോക്കണം. ഫേസ് പാക്കുകളൊക്കെ അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ എന്താ, ഇത് വാഷ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ മുഖത്തിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇൻസ്റ്റൻ്റായിട്ടൊരു ഗ്ലോ എന്നല്ല, നമ്മുടെ ഒരു ടാൻ റിമൂവ് ചെയ്ത ആ ഒരു ഫീലാണ്. എനിക്കൊരു ഗ്ലോ ഒന്നും ഫീൽ ചെയ്തില്ല. അതായത് ഗ്ലോ എന്ന് പറയുമ്പോൾ ഒരു ഷൈനിങ് എഫക്റ്റ് അങ്ങനെയൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു എന്താ, ഞാൻ വെയിലൊക്കെ ഇപ്പോൾ രാവിലെ പുറത്ത് പിള്ളേരെയൊക്കെ സ്കൂളിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ വെയിലൊക്കെ കൊള്ളാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ഇപ്പോൾ രാവിലെ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടോട് പോകും. ചില ദിവസം അതുപോലെ ഞാൻ ചെയ്യാറില്ല. അപ്പോൾ വന്നിട്ട് നമ്മൾ ഈ വന്ന ഒരു ടാൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്തപ്പം എന്തോ ആ ഒരു ചെറിയൊരു കരിവാളിപ്പുകൾ കുറച്ചെടുത്ത് മാറ്റിയത് പോലെ ഒരു ഫീല് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്കിത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു എന്താ ഇച്ചിരി ഒരു ഡ്രൈനെസ് വന്നതുപോലെ വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ സെറ്റാഫിലിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഓയിലി സ്കിൻ ആണല്ലോ, അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഡ്രൈനെസ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാർക്ക് അല്ല ഡ്രൈ സ്കിന്നുകാർക്ക് ഉറപ്പായിട്ടും ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും 24 hours ഞാൻ ലിപ് ബാം ഇടും. നമ്മുടെ ലിപ് ബാം തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ടെന്ന് അത് ഇട്ടിട്ട്. പിന്നെ നല്ല ഒരു ടിൻറ്റ് ഉണ്ട്, അതിന് ടിൻറ്റ് ഉണ്ട്. പിന്നെ ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഇതായിട്ട് നമ്മുടെ ലിപ്സിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് അത്യാവശ്യമാണ്. അത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ അത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല വെള്ളം കുടിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് കേട്ടോ. അത്യാവശ്യം ഒരു എന്താ നല്ല സോഫ്റ്റ് ആകുന്നുണ്ട്, ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. ഇപ്പം നല്ല തണുപ്പും അല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. പിന്നെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു കരിവാളിപ്പ് എടുത്ത് അങ്ങ് മാറ്റിയത് പോലെ ഒരു ഫീല്, ഒരു എന്താ എനിക്കതിനെ പറയേണ്ടതെന്ന് അറിയത്തില്ല. നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ചെറിയ ഒരു സ്കിന്നൊന്നൊന്ന് ഇച്ചിരി കൂടെ ഒന്ന് ക്ലിയർ ആയതുപോലെ, അല്ലെങ്കിൽ ടോൺ ഒന്ന് ഇച്ചിരി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടിയതുപോലെ ആ ഒരു ഫീല്. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് വെളുപ്പിച്ചു അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ആ ഒരു ഉള്ള ടോണിനെ ആ ഒരു ടാനൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ മാറ്റി ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് ഇച്ചിരി ഒന്ന് ബ്രൈറ്റാക്കി വെച്ച് ആ ഒരു ഫീലാണ് എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ ഇതെല്ലാവർക്കും വാങ്ങിക്കാൻ ഒരു കാര്യമാണ്, കാരണം ഇതിനാകെ 79 rupees ഒക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2 times യൂസ് ചെയ്താൽ മതി, ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട. ആ ഒരളവിൽ യൂസ് ചെയ്താൽ പിന്നെ അഗ്നി മാർക്സ് ഒക്കെ പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ. അപ്പോൾ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ബാക്കി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചോളുക. നമ്മൾ കുറച്ച് നമ്മുടെ ആവശ്യം, നമ്മളിപ്പോൾ ഡെയിലി സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, നമുക്കറിയാമല്ലോ നമുക്ക് എന്തോരം വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു അളവിലെടുത്ത് കലക്കി വെച്ചാൽ മതി. എന്നിട്ട് തിക്കായിട്ടുള്ളൊരു കോട്ട് തന്നെ, നിങ്ങൾ ഏത് ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും തിക്കായിട്ടുള്ളൊരു കോട്ട് തന്നെ ഫേസിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ഫേസ് പാക്കിനെ കുറിച്ച് വളരെ വിശദീകരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈമിംഗ് ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് 1.25 ഇട്ട് കേൾക്കാം കേട്ടോ. അപ്പം കുറച്ചും കൂടി സ്പീഡിൽ എന്താ വീഡിയോ പൊയ്ക്കോളും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്ന്, ഞാൻ വാങ്ങിച്ചത് പർപ്പിൾ ചെയ്താണ് കേട്ടോ. ഞാൻ ലിങ്ക് ഒന്നും കൊടുക്കുന്നില്ല, ഇത് എല്ലാ സൈറ്റുകളിലും അവൈലബിളൊക്കെയാണ്, അല്ലാതെ വളരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, പിന്നെ സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്തും ക്ലീൻ ആക്കിയൊക്കെ വയ്ക്കുക. സിറം അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. ഡെയിലി ഒരു സിറം നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.